हाई फ्रेंड्स या कैरी मलदलो ए कृषि यूट्यूब चानल्ले एल स्वागत के लिए व्यापक प्रत्येक मलबा कस्यते परचय वलर्ता वलर सस्य ईंदाण वीडियो नमुक का എന്റെ ജേഷ്ഠന്റെ മോനെ സമദ് സമദന്റെ വീട്ടിലാണ് വീടിന്റെ തൊട്ടടുത്ത വീട് സമദന്റെ വീട്ടിലാണ് ഇത് വളർന്നിരിക്കുന്നത് ഇത് എവിടെന്നാണ് കൊണ്ടുവന്നതെന്ന് സമദ് തന്നെ പറയും വീടിന്റെ മുറ്റത്ത് അലങ്കാരത്തിന് വെച്ച ഇത് കാടുകളിലാണ് കാര്യമായിട്ട് കണ്ടുവരിയ നേരത്തെ പറഞ്ഞ പോലെ വളർത്താതെ വളരുന്ന കാടുകളിൽ വ്യാപകമായി ഒരു കാലത്തെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സസ്യമാണ് ഈന്ത് ഈന്തുമരം ഈത്തപ്പനമരമല്ല ഈന്തുമരം ഈ ഈന്തുമരം ഒരു കാലത്തെ ആഘോഷങ്ങളിലും ആർഭാടങ്ങളിലും അതുപോലെ പന്തിരൻ കിട്ടുന്നതിനും ഒക്കെ കല്യാണ സമയത്തും അതല്ലെങ്കിൽ ആഘോഷ വേളകളിലൊക്കെ ഇതിന്റെ ഓല കൊണ്ടായിരുന്നു പന്തിൽ കെട്ടിയിരുന്നത് എല്ലാ കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് കളിച്ചിരുന്നു ഈ ഇതിന്റെ ഓല കൊണ്ട് അതുപോലെ തന്നെ ഓല മുടഞ്ഞ് തടുക്കുണ്ടാക്കിയിരുന്നു കുട്ടികളെ അപ്പൊ അത് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഇതിലുണ്ട് ഏതായാലും ഈ തൈ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് സമദ് തന്നെ പറയും ഇത് എവിടെ നിന്നാണ് സമദ് കൊണ്ടുവന്നത് മലപ്പുറം പാണക്കാട് നിന്ന് കൊണ്ടുവന്നു മലപ്പുറം പാണക്കാട് ഭാഗത്ത് ഇടക്കിടക്ക് ടൂർ പോകുന്ന ആളാണ് ഒരു സന്ദർശന സമയത്ത് പാണക്കാട് വെച്ച് അവരുടെ സുഹൃത്തുക്കളും ഒരു കുറെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് 15 തൈകൾ കൊണ്ടുവന്നതിൽ ഞങ്ങളുടെ വീടുകളിലൊക്കെ ബാക്കി തൈകൾ ഉണ്ടെങ്കിലും ഇതാണ് ആദ്യം കായ്ച്ചു വന്നത് ഇത് 13 വർഷമായിട്ടുള്ളൂ ഈ തൈ നട്ടിട്ടുള്ളൂ 20 വർഷം മുതലാണ് ഇത് കായ്ച്ചു തുടങ്ങുക എന്നാണ് പറയുന്നത് പക്ഷേ 6-7 കൊല്ലം ഇത് തൊടിയിൽ അവര് കൊടുത്ത സമയത്ത് അവിടെ വളർന്നതായിരിക്കും അതുകൊണ്ട് തന്നെ 20 വർഷത്തിന് ശേഷമാണ് ഇത് കായ്ക്കുക എന്നാണ് പറയുന്നത് 100 വർഷത്തിലധികം ഈന്ത് മരം നിലനിൽക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത ഇത് ഈ കാണുന്നത് കായ്ച്ചു തുടങ്ങി ഈന്ത് കായയാണ് നെല്ലിക്കയേക്കാളും വലിപ്പമുണ്ട് ഈത്തപ്പഴത്തിന്റെ വലിപ്പത്തിലുള്ള നെല്ലിക്കയേക്കാളും വലിപ്പമുള്ള ഈന്ത് കായ ഇതുകൊണ്ട് ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് മലബാറിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഗുജറാത്തിലുമാണ് ഇത് കണ്ടുവരുന്നത് ഇന്ത്യക്ക് പുറത്ത് ശ്രീലങ്ക അതുപോലെ തന്നെ ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ധാരാളമായി കണ്ടുവരുന്നു ആഫ്രിക്കയാണ് ഇതിന്റെ ജന്മദേശം ജുറാസിക് കാലഘട്ടത്തില് നമുക്കറിയാം ആ കാലഘട്ടത്തില് ഈന്ത് മരത്തെക്കുറിച്ച് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് സൈക്കസ് വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ് സൈക്കസ് സിൻസിനാലിസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഏത് കാലാവസ്ഥയിലും ഇത് ഉണ്ടാവും ഏത് കാലാവസ്ഥയെ ഇത് അതിജീവിക്കുമെന്നാണ് നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് വംശനാശ ഭീഷണി ഇന്ന് വ്യാപകമായി നേരിടുന്നുവെങ്കിലും നമുക്കിത് വീടുകളിലൊക്കെ ഇങ്ങനെ അലങ്കാരത്തിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഈ അന്യം നിന്ന് പോകുന്ന ഈ സസ്യത്തെ പ്രാചീന സസ്യത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കും അത്യധികം പോഷക മൂല്യം അടങ്ങിയ ഒരു സസ്യം തന്നെയാണിത് സസ്യം ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇലയിൽ ഔഷധ മൂല്യമുണ്ട് കായ്ഫലത്തിൽ ഒരുപാട് ഔഷധ മൂല്യമുണ്ട് അതിനെ കുറിച്ച് നമുക്ക് പറയാം മലബാറില് പ്രത്യേകിച്ച് ഈന്ത് ഗൃഹാതുര സ്മരണ ഉണർത്തുന്ന ഒരു മരം തന്നെയാണ് സാധാരണ ഈന്തപ്പന മരം ഈ മരം 5 മീറ്റർ മുതൽ 7 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം കാണുന്നത് പക്ഷേ അപൂർവമായിട്ട് നല്ല വളക്കൂറുള്ള വനമേഖലകളിലൊക്കെ 15 മീറ്റർ വരെ ഉയർന്നു നിൽക്കുന്നത് അത്യപൂർവ്വം ഇത് കാണാൻ പറ്റും സാധാരണ നേരത്തെ പറഞ്ഞ പോലെ 7 മീറ്റർ വരെ ഹൈറ്റില് ഈന്തപ്പന മരം കാണാൻ പറ്റും സാധാരണ ഇതിന്റെ ഈ തടി കുട്ടികൾ ഒരു കാലത്ത് കുട്ടിക്കാലത്തൊക്കെ ചക്രം ഉണ്ടാക്കിക്കൊണ്ട് ഉന്തുവണ്ടിയായിട്ടൊക്കെ കളിക്കും ഉപയോഗിച്ചിരുന്നു ഈ തടിയുടെ ഉൾഭാഗം അത് സോഫ്റ്റാണ് അത് എടുത്തുകൊണ്ട് ചക്രമായി ഉപയോഗിച്ചിരുന്നു അതുപോലെ തന്നെ ഓല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔഷധ മൂല്യം ഒരുപാട് അടങ്ങിയതാണ് പഴമക്കാരൊക്കെ കാര്യമായിട്ട് അറിയും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലഘട്ടങ്ങളിൽ കല്യാണ വീടുകളിലൊക്കെ ചെന്നാൽ കാണുന്നത് ഈ ഓല മുടഞ്ഞ് ഓല കൊണ്ട് വെച്ചുണ്ടാക്കിയ അലങ്കാരങ്ങളായിരിക്കും കാരണം പന്തിരം മുഴുവനും ഈ ഓലയിൽ അലങ്കരിച്ചതായിരിക്കും അന്നൊക്കെ ഇത് ധാരാളമായിട്ട് കാടുകളിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു ഇന്നത് എവിടെയില്ല ഒക്കെ വാണിജ്യ വിളകൾ കൈയേറിയതോടുകൂടി റബ്ബറും തെങ്ങിന്റെയൊക്കെ വരവോടുകൂടി ഇത്തരം മരങ്ങളൊക്കെ അന്യം നിന്ന് പോയി ഏതായാലും ഇതൊരു കൗതുകം തന്നെയാണ് 13 വർഷം കൊണ്ട് കായ്ച്ചു എന്നത് കൗതുകമാണ് മറ്റൊരു പ്രത്യേകത ഇതിന് പെൺമരവും ആൺമരവും ഉണ്ട് ഇവിടെ പെൺമരം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ആൺമരം അടുത്തൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ കായ്ച്ചു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വവ്വാലിലൂടെയൊക്കെ പരാണ വന്ന് അങ്ങനെയൊക്കെ ആയിരിക്കാം കായ്ച്ചത് എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത് നിറയെ കായകൾ ഉണ്ടായിരുന്നു വയത്തത് വവ്വാല് കൊണ്ടുപോകുന്നു വവ്വാല് കഴിച്ച് ഈ ഒരു കായ ഇത് ഏകദേശം പഴുത്തു കഴിഞ്ഞാൽ വവ്വാല് കഴിക്കും വവ്വാൽ അല്ലെ ഇത് ഒരുമിച്ച് കഴിക്കുകയും ചെയ്യും നല്ല സോഫ്റ്റായ മുഗൾ ഭാഗം കഴിക്കുകയും ചെയ്യും അത് കാണിക്കാൻ ഞാന് വവ്വാല് കഴിച്ചത് ഇത് വവ്വാൽ അകത്താക്കിയതിനു ശേഷം വവ്വാലിന്റെ കാഷ്ടത്തിലൂടെ പുറത്തു വന്ന് പല ഭാഗങ്ങളിൽ ഇത് മുളച്ചു വരും അഥവാ ഇത് വിത്ത് വ്യാപിപ്പിക്കുന്നത് വവ്വാലാണ് വവ്വാലിന്റെ ഇഷ്ട വിഭവമാണ് ഈന്ത് കായ
कट अत्यावश्यम ना बल बलमु मूत अत्यावश्यम कती मूर्च वे ओके पड़ कल इंटे तोली इन नरते पर वव्वाल कहली तोली इन इतने वरू ना सोफ्टाणी क्रीमे सोफ्टी निकाण तोली कड़ शेष पैतल तोली कृत्यु अब पैकाना कुछ प्रयास तोली ई तोली कम इन इत रु तोली कलुप वी नाईट पैतने सेंटर कट्टी और रु दस वेलत वे अब एलि उणंगूट और ग्याप अब वलिं पेट तोली कम तोली कम पीस कती पीस कट्टी वो अदर ना दिवस वेलत वे उणक कई नी उणी पीस अथवा चिप्स चीस पीस उणी कई नमुक पड़ेकाल मिक्स पकर उपयोग उरल इटे നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പിടി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ അത് മിക്സിയിൽ ഇട്ടോ അല്ലെങ്കിൽ മില്ലിൽ കൊണ്ടുപോയോ പൊടിച്ചതിനു ശേഷം നമുക്ക് ദോശയോ അപ്പമോ പുട്ടോ അതുപോലെയുള്ള ഏത് വിഭവങ്ങളും ഈ ഈന്ത് കായ കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരുപാട് ഔഷധ മൂല്യമുണ്ട് ഔഷധ മൂല്യത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് ഈ വീഡിയോ മതിയാവില്ല എന്നതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയുന്നില്ല നല്ല ഒരു ഔഷധ മൂല്യമുള്ള ഒരു വസ്തു തന്നെയാണ് ഇതിൽ അല്പം മധുരം കൂട ചേർത്ത് കഴിഞ്ഞാൽ നല്ല പലഹാരം പായസം ഉണ്ടാക്കിയെടുക്കുന്നതിന് പറ്റും അതുപോലെ തന്നെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും സ്വാദിഷ്ടമായ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ കായകൾ ഇത് അരിമായി മൂത്തത് കൊണ്ടാണ് ഇത് ഭയങ്കര ടെമ്പറാണ് കട്ട് ചെയ്യാനൊക്കെ നല്ല ടെമ്പറാണ് അതുകൊണ്ട് ഇത് പറിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഒരു നാല് ദിവസം വീട്ടിനകത്ത് വെച്ചാൽ തന്നെ നന്നായിട്ട് പഴുക്കും കട്ട് ചെയ്ത് നേരത്തെ കാണിച്ച പോലെ കട്ട് ചെയ്ത് രണ്ട് ദിവസം വെയിലത്ത് വെച്ചതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഈ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെയിലത്ത് ഒരാഴ്ച അല്ലെങ്കിൽ നാല് ദിവസത്തിലധികം ഉണക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഭദ്രമായിട്ട് വെക്കാം പെട്ടെന്ന് ഏകദേശം ആറ് മാസം കാലം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഫ്രഷ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കാരണം ഇതിലെന്തോ ചെറിയൊരു വിഷാംശം ഉണ്ടെന്ന് പറയുന്നു എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല അറിയുന്നവര് കമന്റ് ബോക്സിൽ പ്രതികരിക്കണം ഏതായാലും ആറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷത്തിന് ശേഷം പഴയത് പഴയതാണത് ഉപയോഗിച്ച് വരിക എന്നാണ് പറയപ്പെടുന്നത് അതിനെന്താണ് കാരണം എന്ന് നിങ്ങളുടെ അറിവുകൾ ഷെയർ ചെയ്യണം എന്ന് കൂടെ പറയുകയാണ് ഈന്തപ്പനയുടെ ഇതിലെ കായനെ കുറിച്ച് കായകളെ കുറിച്ച് പറഞ്ഞു ഓലയെ കുറിച്ച് പറഞ്ഞു നോക്കിയാൽ കാണാം വാള് പോലെയുള്ള മുള്ളുകൾ ഇതിലുണ്ട് പെട്ടെന്ന് കുട്ടികളൊക്കെ ഇന്ന് മാറിപ്പോകണം കാരണം അതുകൊണ്ടാണ് ഈ ഇല കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം വഴിയിലൂടെ നടക്കുമ്പോൾ പാസ് ചെയ്യുമ്പോൾ വാള് പോലെ മുറിവ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് സാധാരണ രൂപത്തിൽ വലിയ മരങ്ങളിൽ നിന്നൊക്കെ ഇല കട്ട് ചെയ്തതിന് ശേഷം അഥവാ ഈ പട്ടകൾ ഓലകൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കായകൾ എടുക്കാറുള്ളത് ഇത് ഇവിടുന്ന് എടുക്കാൻ സൗകര്യമാണ് അങ്ങനെയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ വെറൈറ്റി വിവിധങ്ങളായ ഇത്തരം അന്യം നിന്ന് പോകുന്ന ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കാട്ടിലുണ്ടാകുന്ന ഇങ്ങനെയുള്ള ചെടികൾ നമ്മൾ എല്ലാ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് നമുക്കറിയാം വന്യമൃഗങ്ങൾ ആനകൾ അതുപോലെ കാട്ടുപന്നികൾ മയിലുകൾ തത്തകളൊക്കെ ഇന്ന് നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് അഥവാ അതുപോലെ കാട്ടിൽ നിന്നുള്ള സസ്യങ്ങൾ ഇന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് അലങ്കാര ചെടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇതിൽ ഒരു ഉദാഹരണം കൂടിയാണ് കാണുന്നത് ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എല്ലാ കൂട്ടുകാർക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക ഇത് എൻ്റെ കൃഷിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണ് നിങ്ങൾ പ്രസ് ചെയ്യുന്നതിലൂടെ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഏതായാലും കൃഷി താല്പര്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം